ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഏകദേശം അൻപതിനായിരം രൂപ വരെ ലോണായി അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭ്യമാകും എന്നുള്ള ഒരു കാര്യം ഇപ്പോഴിതാ ഇതിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയായും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്കും ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇരുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയായിരിക്കും ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുക അങ്ങനെ വരുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് സബ്സിഡിയായി ലഭിക്കും ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഒരു ലൈക്ക് ആവശ്യപ്പെടുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം വയസ്സിനും അറുപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് അൻപതിനായിരം രൂപ വരെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുവാനായിട്ട് ലോണായി ലഭിക്കുക ഇതിൽ ഇരുപത്തി അഞ്ച് ശതമാനം സബ്സിഡി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതായി വരില്ല അങ്ങനെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട തുകയായി വരുന്നത് മാത്രമല്ല കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആ രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ട് വന്ന ആളുകൾക്ക് വളരെയധികം മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ വായ്പ അനുവദിക്കുന്നതിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും മാത്രമല്ല ഒരു ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം കൂടരുത് എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് ഈയൊരു തുക നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വായ്പയ്ക്ക് ഈഡ് ഒന്നും നൽകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മനസ്സിലാക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപത് വയസ്സിനും അറുപത്തിയഞ്ചിന് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി മാസം ആറാം തീയതി ഇത് സംബന്ധിച്ചുള്ള ആദ്യ ഗഡു വിതരണം ആരംഭിച്ചു ഏകദേശം മൂന്ന് ആളുകൾക്കാണ് ഈ ഒരു തുക ഈ ലോൺ തുക ലഭ്യമായത് കോഴിക്കോട് വെച്ചുള്ള ഒരു പരിപാടിക്ക് ഇടയിലാണ് ഈ ഒരു തുക ആദ്യമായിട്ട് വിതരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി ഒരു ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വളരെയധികം ആശ്വാസമാകുന്ന ഒരു സ്കീമ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കേരള ഗ്രാമീൺ ബാങ്ക് അതുപോലെ തന്നെ ദേശസാൽകൃത ബാങ്കുകൾ കെ എഫ് എഫ് ഇ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ പലിശ എന്നുള്ളത് ബാങ്കുകളുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പലിശയായിരിക്കും അതുപോലെ തന്നെ തിരിച്ചടവും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എന്ത് തന്നെ ആയാലും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണിത് എന്തെങ്കിലും ഒരു തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യുവാന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകും ബേക്കറി അതുപോലെ തന്നെ സ്റ്റേഷനറി കടകൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുവാൻ ഈ ഒരു തുക നിങ്ങൾക്ക് വിനിയോഗിക്കുവാനും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷാ ഫോമും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ് കൂടാതെ വിധവകളായിട്ടുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളൊരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ പറയാൻ വന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്